അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വീഡിയോ നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ വെറൈറ്റി വെറൈറ്റി എപ്പിസോഡുകളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഇന്നത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു മദഹ് കേൾക്കാം. നമുക്ക് മദഹ് ആലപിച്ചു തന്നത് മാദിഹ് മുഹമ്മദ് റസീൻ കണ്ണൂരാണ്. നമുക്ക് ആ മദഹ് കേട്ടിട്ട് വരാം. മർത്തിനപ്പുറം മഹാപ്രതിഭാസം ആനന്ദമിലോക പ്രഭാവപ്പൊരുളേ നിധേ തരുണേ ഉലക്കിൽ തരുവരവേകിത്തന്ന മദതയാ റസൂലേ മദതയാ റസൂലേ മദതയാ റസൂലേ മദതയാ റസൂലേ മുത്ത് മുഹമ്മദ് നബിയേ. കുറഞ്ഞ സമയമാണെങ്കിലും റസീൻ നമുക്ക് വേണ്ടി നല്ല ഒരു മദഹ് പാടിത്തന്നു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ അടുത്ത് പ്രിയപ്പെട്ട റസീൻ മോൻ്റെ ഉപ്പ മരണപ്പെട്ടുപോയി. അള്ളാഹു അവിടുത്തെ ബർസഖയായ ഖബ്ർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവിടുത്തെ ഖബ്ർ വിശാലമാക്കി സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അഹലുകാർ എല്ലാവരുടെയും ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. നിങ്ങൾ ആ മോൻ്റെ ഉപ്പാക്ക് വേണ്ടി പ്രത്യേകം ദുആയിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു നല്ല സോലിഹീങ്ങളായ മക്കളെ കൂട്ടത്തിൽ അവരെയും നമ്മയേക്ക് അള്ളാഹു ഉൾപ്പെടുത്തി, നമ്മുടെ മക്കളേക്ക് ഉൾപ്പെടുത്തി രണ്ട് ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾ നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ഖബറിൻ്റെ അരികിൽ വന്ന് ഒരു ഫാത്തിഹ സൂറത്തെങ്കിലും ഓതാൻ ഭാഗ്യപ്പെടുത്ത മക്കളാക്കി എടുക്കണം. അതിന് വേണ്ടത് ഇൽമിൻ്റെ ലോകത്തിലേക്ക് മക്കളെ പറഞ്ഞയക്കലാണ്. മക്കളെ നാം നമ്മളെ ക്യാഷിൻ്റെ പ്രതാപം കൊണ്ട് മക്കളെ എൻജിനീയറും ഡോക്ടറുമാക്കി നടക്കുമ്പോൾ ഒരു തുള്ളി പോലും ഇൽമ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മക്കൾ വൈപ്പേച്ചു പോകുമെന്നതിന് യാതൊരു തർക്കവുമില്ല. ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മുന്നിലും അതിന് നിരത്താനുണ്ട്. ഇവിടെ അത് വിശദീകരിക്കുന്നില്ല. നമ്മുടെ മക്കൾക്ക് മതപരമായ ഇൽമ് നിർബന്ധമായി കൊടുത്തിരിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിച്ചത് ചൈനയിൽ പോയിട്ടെങ്കിലും ഇൽമ് പഠിക്കണമെന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അന്ന് ചൈനയിലേക്ക് പോകാൻ വലിയ പ്രയാസമായിരുന്നു. അപ്പോൾ അത്രയും ദൂരം പോയിട്ടെങ്കിലും നിങ്ങൾ മതപരമായ ഇൽമിനെ തേടണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ മക്കളേക്ക് ഈ ഇൽമിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുവരിക. അതുപോലെ അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖന റഫീഖാക്കി തരുമാറാവട്ടെ. എപ്പോഴും ദുആയിരിക്കുക. തൗഫീഖന റഫീഖാക്കി കിട്ടാൻ എപ്പോഴും നമ്മൾ ദുആയിരിക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ പാട്ടും ഈ ചെറിയ ഉപദേശങ്ങളൊക്കെ എന്നോടും നിങ്ങളോടും ഉപദേശം, എൻ്റെ നഫ്സിനോടും നിങ്ങളുടെ നഫ്സിനോടും ഉപദേശം, ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും നിങ്ങളഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കാനും നിങ്ങൾ മറക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.